ഇതിപ്പോൾ ഒരു 2x1 ആണ് ഈ തുണി. അതായത് ഇതിപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇങ്ങനെ മുറിച്ചാണല്ലോ കിട്ടുന്നത്. അതായത് ബാക്ക് ഓപ്പൺ വരുമ്പോൾ നമ്മൾ സാധാരണ ബ്ലൗസ് കട്ട് ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ് ഇടുന്നത്? നമുക്കുണ്ട് ഈ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ മടങ്ങി വരുന്ന ഭാഗം ഇവിടെ ഇവിടെ നിന്നല്ലേ നമ്മൾ ബാക്ക് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കരപ്പീസ് വരുന്ന ഭാഗത്തു നിന്ന് നമ്മൾ തിരിച്ചിട്ടിട്ടാണ് ഫ്രണ്ട് എടുത്തുകൊണ്ടിരുന്നത്. കാര്യം ഫ്രണ്ട് ഓപ്പൺ അല്ലേ വരുന്നത്. ബാക്ക് ഓപ്പൺ വരുമ്പോൾ എന്തിനാണെന്നറിയോ, ഇത് നേരെ തിരിച്ചിടണം, ഇങ്ങനെ ഇടണം. അതായത് ഈ കരപ്പീസ് വരുന്ന ഭാഗത്തു നിന്ന് ബാക്ക് എടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ബാക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തോ ഓപ്പൺ ചെയ്യേണ്ടി വരും. എന്നിട്ട് ബാക്ക് ഓപ്പൺ വരുമ്പോഴത്തേനും ഫ്രണ്ട് ഓപ്പൺ അല്ലാതെ വലിയ വരണ്ടേ. അതിന് ഇവിടെ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് ഫ്രണ്ട് കൊടുക്കാൻ പറ്റും. ഈ ഓപ്പണായിട്ട് കിടക്കുന്ന ഈ കരപ്പീസുള്ള ഭാഗത്തു നിന്ന് വേണം നമ്മൾ ബാക്ക് കട്ട് ചെയ്യാൻ. അത് ശ്രദ്ധിച്ചു വേണം. അല്ലാതെ വേണേലും കട്ട് ചെയ്യാം. ഈ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഓപ്പണാക്കി കൊടുക്കണം. അന്നേരം നമുക്ക് ഫ്രണ്ട് എടുത്ത് സ്ലീവിടെ വെട്ടുമ്പോഴത്തേന് തുണിയിൽ ഒരു മീറ്റർ തുണി നീക്കത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചിട്ടെടുക്കുന്നത്. തിരിച്ചിട്ടെടുക്കുമ്പോൾ എന്തായാലും ഇവിടെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് എന്തായാലും ബാക്കിൽ ഓപ്പൺ വേണം. അന്നേരം ഈ ഭാഗത്തു നിന്ന് തന്നെ ബാക്ക് എടുക്കുന്നു, ഫ്രണ്ടിൽ നമുക്ക് ഓപ്പൺ വേണ്ട. അന്നേരം നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഫ്രണ്ട് എടുക്കുന്നു, സ്ലീവും കിട്ടും, അങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അന്നേരം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നേ. ഇതിപ്പോൾ ഒരു നോർമൽ ബ്ലൗസ് ആണ്, നോർമൽ ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ്. അങ്ങനെ നമുക്കിത് ഈ തുണി ഇങ്ങനെ കറക്റ്റായിട്ടിട്ട്, ഇതിപ്പോൾ കരപ്പീസാണ്. കരപ്പീസ് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമുക്ക് കരപ്പീസ് ഒഴിവാക്കി എടുക്കണം. കരപ്പീസോടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകരുത്. നമുക്ക് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് വേണമല്ലോ. കാര്യം ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമുക്കിവിടെ തയ്യൽ തുമ്പ് വേണം. അവരെ അത് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അവരെ നമ്മൾ വരച്ചു. ഇത് നമ്മൾ കരപ്പീസ് അങ്ങ് എടുത്തു. ഇനി നമ്മൾ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരുന്നത്? സാധാരണ നമ്മൾ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ലെവൽ ചെയ്ത് വരച്ചിട്ട് അങ്ങ് ബാക്ക് കട്ട് ചെയ്യുകയോ ചെയ്യുന്നത്. ഇത് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ടാണ് നമ്മൾ ഈ കരപ്പീസിൻ്റെ അവിടെ വെച്ച് നമ്മൾ തയ്യൽ തുമ്പ് വരച്ചെടുത്തത്. എന്നിട്ട് നമുക്കിവിടെ ബാക്കിൻ്റെ ഈ സൈഡിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അടിവേശം ലെവൽ ചെയ്യുക. എന്നിട്ട് നമ്മളവിടെ തയ്യൽ തുമ്പ് വരച്ചു. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്കെന്ത് ചെയ്യണ്ടേ, നമ്മൾ സാധാരണ ബാക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇറക്കം എടുക്കുക. ഇറക്കം എത്രയായിരുന്നു? 14.5. അങ്ങനെ 14 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ്. അങ്ങനെ ഇവിടുത്തെ തയ്യൽ തുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി മേളിൽ നമ്മൾ 14 ഇഞ്ച് തയ്യൽ തുമ്പ്, നമ്മളൊരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ്, അങ്ങനെ 14.75 ഒരു പോയിൻ്റ് അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളത് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമുക്കിത് സ്ട്രൈറ്റ് വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആ 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് തയ്യൽ തുമ്പ് നമ്മളിവിടെ വരയ്ക്കാം. ഇത്ര മനസ്സിലായല്ലോ. ഇതിപ്പം നമ്മൾ സാധാരണ ബാക്ക് കട്ടിയെന്ന് പോലെ തന്നെ ഉള്ളൂ. പിന്നെ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമ്മളിവിടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ കിട്ടും, അത്രയും വ്യത്യാസമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് കഴുത്തിൻ്റെ ഇറക്കം. കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ സാധാരണ ഇതുപോലെ ചെയ്തതുപോലെ അല്ല, 5 ഇഞ്ച് ഇറക്കമേ കഴുത്തിന് മതി ഇറക്കം. അതായത് നമ്മൾ 5 ഇഞ്ച് ഇറക്കം വരുമ്പോൾ നമ്മൾ എത്ര എടുക്കുമായിരുന്നു? 4.75 ഇഞ്ച്. അതെന്തുകൊണ്ട് എടുക്കുന്നതെന്നൊക്കെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴും ഡൗട്ടുള്ളവർ അത് റിപ്പീറ്റ് ചെയ്ത് കാണണം. ഡൗട്ട് വരാൻ സാധ്യതയില്ല. എല്ലാ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞു വന്നതാണ് കേട്ടോ. അതായത് നമ്മൾ 4.75 ഇഞ്ച്, 5 ഇഞ്ചാണ് നമുക്ക് ഇറക്കം വരേണ്ടത് ബാക്കിനേക്ക്. അതായത് നമ്മൾ 4.75 ഇഞ്ച് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ 4.75 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്ട്രൈറ്റ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്കെന്ത് വേണ്ടേ? ഇനി നമുക്ക് വേണ്ടത് കഴുത്തിൻ്റെ വൈഡ്. കഴുത്തിൻ്റെ വൈഡ് എത്രയായിരുന്നു? കഴുത്തിൻ്റെ വൈഡ് വരുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ആകുമ്പം 6.5 പകുതി എത്ര? 3.25. 3.25 ആകുമ്പോൾ നമ്മൾ എത്ര ഇഞ്ചായിരുന്നു നമ്മൾ കഴുത്തെടുക്കണേ? 3.25 ഇഞ്ച് നമുക്ക് വൺ സൈഡ് കഴുത്ത് വരണം. അത് നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത്, 1/4 ഇഞ്ച് കുറച്ച് എടുക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ പോകും, അതിന് അതനുസരിച്ചേ എടുക്കാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ 3.25 ഇഞ്ചിന് 6.5 പകുതി 3.25, 3.25 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1/4 ഇഞ്ച് കുറച്ചെടുക്കുമ്പോൾ 3 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അത് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടേ മാർക്ക് ചെയ്യാവുള്ളൂ. ഈ തയ്യൽ തുമ്പ് നമ്മുടെ ഹുക്കിനും ഐക്കൂടെ പോകുന്നതാണ് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട്. അതിനാൽ അത് കഴിഞ്ഞ് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്കത് സ്ട്രൈറ്റ് വരയ്ക്കാം. കണ്ടോ, വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്കിവിടുത്തെ ഷേപ്പ്, ബാക്ക് കഴുത്തിൻ്റെ ഷേപ്പ് നമുക്ക് കൊടുക്കാം. ഇത്രയും മനസ്സിലായല്ലോ. അത് നമ്മുടെ ഒറിജിനൽ ഷോൾഡർ എത്രയുണ്ട്? 15. 15-ന് 2 പോയി കഴിഞ്ഞാൽ 13. 13-ന്റെ പകുതി 6 ഇഞ്ചാണ് നമുക്കിവിടെ ഷോൾഡർ വരേണ്ടത്. അത് നമ്മൾ ഇവിടെ എടുത്തു 6. ഓക്കെ, നമുക്കിത് വരയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് വേണ്ട ആം ഹോൾ. ആം ഹോളിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് ആം ഹോൾ കട്ട് ചെയ്യേണ്ടത്. ഇതിനകത്തിപ്പോൾ നമ്മൾ സാധാരണ ബാക്ക് ഒരു ബ്ലൗസ് നോർമൽ ബ്ലൗസിൻ്റെ ബാക്ക് കട്ട് ചെയ്യുന്ന സെയിം തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഓപ്പൺ വരുന്നുള്ള കാര്യമേ ഉള്ളൂ, അല്ലാതെ ഒരു വ്യത്യാസങ്ങളും ഇല്ല.
അതിൻ്റെ ആം ഹോൾ എങ്ങനെയാണ്? ആം ഹോളിൻ്റെ അളവ് എത്ര? ആം ഹോൾ വന്നേക്കുന്നത് 16 ഇഞ്ചാണ് ആം ഹോൾ. അരെ ഈ നോർമൽ ബ്ലൗസ് ബോഡിയിൽ നിന്ന് എടുത്തിട്ട് നോർമൽ ബ്ലൗസ് വയ്ക്കുമ്പോൾ നമ്മൾ ആം ഹോളിൽ നിന്ന് എത്ര ഇഞ്ചാണ് സാധാരണ കൂട്ടിയിടുന്നത്? 1/2 ഇഞ്ച് കൂട്ടും. അതിന് 16 വരെയും 16.5 16.5 പകുതി എത്ര? 8.25 അരെ 8.25 ഇഞ്ച് നമുക്കിവിടെ ആം ഹോൾ കിട്ടണം. അരെ 8.25 ഇഞ്ച് ആം ഹോൾ കിട്ടാൻ വേണ്ടി നമുക്ക് എത്ര ഇഞ്ച് താത്തിറക്കണം? നമുക്കത് കറക്റ്റ് നമ്മൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, അതുവരെ നമുക്ക് ഐഡിയ കിട്ടത്തില്ല. അതായത് നമ്മൾ നോർമലായിട്ടൊരു 5.5 അല്ലെങ്കിൽ 6 ഇഞ്ച് നമ്മൾ താത്തിറക്കി നമ്മൾ മാറി നോക്കുന്നു. അതായത് നമുക്കിവിടെ നമുക്കൊരു തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമുക്കൊരു 6 ഇഞ്ച് താത്തിറക്കിയിട്ട് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ആംപൂൾ കിട്ടുമോ എന്ന്. അതിന് ഈ ലൈനാണ് ചെസ്റ്റിൻ്റെ ലൈനായിട്ടും വരുന്നത്. ഓർമ്മയുണ്ടല്ലോ, ഡീറ്റെയിൽ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി വേണ്ട എന്താണ്? ചെസ്റ്റിൻ്റെ വണ്ണം. ചെസ്റ്റിൻ്റെ വണ്ണം കൂടെ മാറി ചെയ്തെങ്കിൽ അല്ലേ നമുക്ക് ആംപൂൾ എവിടെ വരെ കിട്ടുമെന്നുള്ള കണക്ക് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ചെസ്റ്റ് എത്ര വന്നേക്കുന്നത്? ചെസ്റ്റ് വന്നേക്കുന്നത് 33 ഇഞ്ചാണ് ചെസ്റ്റ് വന്നേക്കുന്നത്. ചെസ്റ്റ് വന്നേക്കുന്നത് 33 ഇഞ്ച് ചെസ്റ്റ്. 33 വരുമ്പം നോർമൽ ബ്ലൗസ് നമ്മൾ എന്താ ചെയ്യുന്നത്? 33 4 എടുക്കും. 4 എത്ര? 33 ഭാഗം 4 എത്ര? 8.5 8.5 കൂടെ നമ്മൾ എത്ര ഇഞ്ച് ലൂസാണ് കൂട്ടേണ്ടത് ബോഡിയും മെഷർമെൻ്റ് ആയതുകൊണ്ട്? 8.5 അടുത്ത് 8.5 കൂടെ നമ്മൾ എത്ര കൂട്ടണം? 1 സൈഡ് 1/2 ഇഞ്ച് കൂട്ടണം. അത് എത്ര വന്നു? 8.75 അത് ഈ സ്ഥാനത്ത് ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ എത്ര ഇഞ്ച് കൂട്ടിയേനെ? ഈ 1/2 ഇഞ്ച് ലൂസിൻ്റെ സ്ഥാനത്ത് 3/4 ഇഞ്ച് കൂട്ടിയേനെ, അന്നേരം 9 ഇഞ്ച് വന്നേനെ. അത്രയും വ്യത്യാസമേ വരുന്നുള്ളൂ ഈ ലൈനിങ് ബ്ലൗസും ഓർഡിനറി ബ്ലൗസുമായിട്ട്. അറിയാമല്ലോ, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് പറ നമ്മൾ കണ്ടതാണ്, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അന്നേരം നമുക്കിവിടെ എത്ര ഇഞ്ച് ചെസ്റ്റിൻ്റെ വണ്ണം എടുക്കണം? 33 ഇഞ്ച് ചെസ്റ്റ് ഉണ്ട് ബോഡിയുടെ. അങ്ങനെ 33 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അന്നേരം നമുക്ക് 8.5 കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൂട്ടി, അന്നേരം നമുക്ക് 8.75 കിട്ടി. ഈ 8.75 ഇവിടെ ചെസ്റ്റിൻ്റെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമുക്കത് മാർക്ക് ചെയ്യാം. 8.75 നമ്മൾ മാർക്ക് ചെയ്തു. നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്താ വേണ്ടേ? ഇനി നമുക്ക് വേസ്റ്റ്. വേസ്റ്റ് വന്ന എത്ര? വേസ്റ്റ് വരുന്നത് 30 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. 30 ഇഞ്ച് വേസ്റ്റ് വരുമ്പം വേസ്റ്റിനൂടെ നമ്മൾ അഡീഷണൽ കൂട്ടത്തില്ലല്ലോ. അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്ലൗസിന് വേസ്റ്റിനൂടെ നമ്മൾ ലൂസ് കൂടേണ്ട കാര്യമില്ല. കാര്യം അടിവശം പിടിച്ചിരിക്കണം, കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കണം, അതിന് ലൂസിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതായത് 30 നമ്മൾ വേസ്റ്റിൻ്റെ എങ്ങനെ കൂട്ടുന്നത്? 30 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. 30 ഇഞ്ച് 4 എടുക്കുക, എത്ര? 7.5. അതായത് നമ്മൾ 7.5 ഇഞ്ചൂടെ മാർക്ക് ചെയ്തു. അതിലൂടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് സൈഡ് നമുക്ക് വരയ്ക്കാം. ഉണ്ടോ, ഇത് വരച്ചു. ഇനി നമുക്ക് വേണ്ടത് ആം ഹോൾ. ആം ഹോൾ എത്ര ആയിരുന്നു നമുക്ക് വേണ്ടത്? 8.5 ഇഞ്ചായി. ഇവിടെ 8.5 ഇഞ്ച് കിട്ടുമോ? എനിക്ക് സംശയമുണ്ട് ഇവിടെ 8.5 ഇഞ്ച് കിട്ടുമോ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ആം ഹോൾ 6 ഇഞ്ച് എടുക്കത്തതിന് പകരം നമ്മൾ എത്ര ഇഞ്ചാണോ ഇവിടെ കിട്ടുന്നത് അതിൻ്റെ ബാക്കിയും കൂടെ നമ്മളിവിടെ കൂട്ടിയെടുക്കുക. അതല്ലേ ഇത് കൂടിപ്പോയെങ്കിൽ മേലോട്ട് മാറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ. ആം ഹോൾ എത്ര ഇഞ്ചായാലും നമ്മളിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാം, ഇത്ര ഇഞ്ച് വണ്ണം വരുമ്പം, ഇത്ര ഇഞ്ച് ഷോൾഡർ ഉള്ളപ്പം, ഇത്ര ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ആം ഹോൾ അവിടെ കിട്ടുമെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി പിന്നെ ചെയ്ത് വരുമ്പം നമുക്കത് മനസ്സിലാവും. അത് ഇപ്പം നമുക്ക് ആ അളന്ന് നോക്കാം. ആം ഹോൾ വരയ്ക്കാനെ കൊണ്ട് എന്ത് വരുന്നത് ഞാൻ പറഞ്ഞു, ആം ഹോളിൻ്റെ ഷേപ്പ് എങ്ങനെ വേണമെന്നാണ് പറഞ്ഞേ. ആം ഹോളിൻ്റെ ഷേപ്പ് എത്രയാണോ ഈ ലെങ്ത്, ഇതിൻ്റെ സെൻറ്റർ, ഇതിപ്പോൾ എത്ര ഉണ്ട്? 6 ഇഞ്ച് ഇറക്കത്തിലാണ് ആം ഹോളിൻ്റെ ലൈൻ വന്നേക്കുന്നത്. 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഷേപ്പ് വരാവുള്ളൂ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അല്ല, ഇവിടുന്ന് നമുക്ക് ഷേപ്പ് എടുക്കാം. കണ്ട, ഇനി നമുക്കത് അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന്. അളന്ന് നോക്കുന്നത് ഏത് വഴിയാണ്? നമ്മളിങ്ങനെ തയ്യൽ തുമ്പ്, തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. എനിക്ക് സംശയമുണ്ട് ഇത് 8.5 ഉണ്ടോ, നമുക്ക് നോക്കാം. ഇവിടുന്ന് തയ്യൽ തുമ്പ് മാറ്റി, ഇവിടുന്ന് തയ്യൽ തുമ്പ് മാറ്റിയിട്ട് നമുക്ക് അളന്ന് നോക്കാം 8.5 കിട്ടുമോ. കണ്ടോ, 7.75 ഇഞ്ചേ ഉള്ളൂ. നമുക്ക് വേണ്ടത് 8.5 ഇഞ്ചാണ്. അന്നേരം എന്ത് ചെയ്യുന്നേ, 1/2 ഇഞ്ച് കൂടെ നമ്മൾ താത്തിറക്കണം. ഇതിപ്പോൾ നമ്മൾ 6 ഇഞ്ച് ഇറക്കിയതിന് പകരം 6.5 ഇഞ്ച് ഇറക്കുന്നു. കണ്ടോ, എന്നിട്ട് നമ്മളിത് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഷോൾഡർ 6.5 ഇഞ്ചാകുമ്പോൾ 3.25 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഷേപ്പ് പോകണം. കണ്ടോ വന്നേ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരു ലൈനെ കൂടെ വേണം അളന്ന് നോക്കാൻ. അന്നേരം ഇതല്ല മാർക്കിങ്, ഇതാ മാർക്കിങ്. നമ്മൾ നോർമലായിട്ടൊരു 6 ഇഞ്ച് വെച്ചാൽ നോക്കിയത്, ഇതെന്ത് എന്താ പറ്റിയെന്നറിയാമോ? ഇത് വണ്ണം കുറവല്ലേ, 33 ഇഞ്ച് വണ്ണമല്ലേ ഉള്ളൂ, 15 ഇഞ്ച് ഷോൾഡറും വരുന്നുണ്ട്.
അതിൽ ഈ കഴുത്തിൻ്റെ ഈ ഷോൾഡറിൻ്റെ എന്താ പറയുന്നത് കഴുത്തിൻ്റെ ഇറക്കശാലം കൂടുമായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ ഈ ഷോൾഡർ കുറഞ്ഞ് വന്നേനെ, അന്നേരം നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇവിടെ 6 ഇഞ്ചൊക്കെ കിട്ടിയേനെ. അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. ഇപ്പം ഈ ഒരു ബോഡി മെഷർമെൻറ്റ് വെച്ച് തന്നെ ഒരു 8 ഇഞ്ച് കഴുത്ത് ഇറക്കം വരുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഷോൾഡർ നമ്മളിപ്പം 6.5 എടുത്ത ഭാഗത്ത് 6 ഇഞ്ചല്ലേ വരുള്ളൂ, 2 ഇഞ്ച് കുറച്ച ഭാഗത്ത് നമ്മൾ 3 ഇഞ്ച് കുറയ്ക്കും, അന്നേരം നമ്മൾ 6 ഇഞ്ച് വരും. 6 ഇഞ്ച് വരുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ 6 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റുള്ള 8.5 ഇഞ്ച് ഷോൾഡർ കിട്ടും. ഈ കഴുത്ത് കയറി വന്നുകൊണ്ട് ഈ ഷോൾഡർ അത്രയും അകന്നു കൊടുക്കത്തില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കൂടെ നമ്മൾ താഴോട്ട് ഇറക്കിയത് കേട്ടോ. ഇനി നമുക്ക് അളന്ന് നോക്കാം എത്ര ഉണ്ട്, കണ്ടോ ഇപ്പോൾ 8.5 ഇഞ്ച് കറക്റ്റ് കിട്ടി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അത് നമുക്കിവിടെ ടക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ സ്ലോപ്പ് കൊടുക്കണ്ട, കറക്റ്റ് നമ്മൾ നേരെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതാണ്. എന്തോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ കരപീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടേക്കുന്ന ഹുക്കിൻ്റെ പടി അയ്യുടെ പടിയൊക്കെ അടിച്ചു മറിക്കാൻ വേണ്ടി. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം ഏത് വരെയാണ് നമ്മൾ എടുത്തേക്കുന്നത്, നമ്മൾ ഈ താഴത്തെ വരെ എടുത്തേക്കുന്നത്, അത് മാറിപ്പോരും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നേ, ഇതെല്ലാം നമ്മൾ കറക്റ്റ് മാറി. ഒരു ഇതാണ് ബാക്ക് ഓപ്പൺ ഉണ്ടായിരുന്നു, ബാക്ക് ഓപ്പൺ ക്ലോസ്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാര്യം ഇതുവരെ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് കണ്ടത്. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഫ്രണ്ട് അന്നേരം ഓപ്പൺ അല്ലാതെ വരുന്നത്, അധികം ഇതൊന്നുമില്ല. നമ്മൾ ആ തയ്യൽ തുമ്പ് ഇടുന്നതിന് പകരം ഈ തയ്യൽ തുമ്പ് നമ്മൾ ഫ്രണ്ടിലിടുന്ന തയ്യൽ തുമ്പല്ലേ ഇത് പഠിക്ക്, അത് നമ്മൾ ബാക്കിലിട്ടു. ആരും നമ്മൾ ബാക്കിൽ ഫ്രണ്ട് വെട്ടുമ്പോൾ ഈ തയ്യൽ തുമ്പ് വേണ്ട, ഒന്നിച്ചങ്ങ് മടക്കി ഫോൾഡ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ തിരിച്ചിട്ട് കട്ട് ചെയ്തേ. ഇനി നമുക്ക് നോക്കാം, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഫ്രണ്ട് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.